കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളിൽ വന്ന ഒരു വാർത്ത കണ്ടപ്പോൾ ചിരിയാണ് വന്നത്. ആ വാർത്ത എന്താണെന്ന് അറിയണ്ടേ? ബിജെപി സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനപ്രകാരം മുസ്ലിം തീവ്രവാദത്തിനെതിരെ വേദനിക്കുന്ന ക്രൈസ്തവ സമുദായത്തിന് വേണ്ടി പ്രചാരണ പരിപാടികൾ ആരംഭിക്കുമത്രേ. കമ്മിറ്റിക്ക് ശേഷം പ്രസിഡന്റ് കെ സുരേന്ദ്രൻ തന്നെയാണ് വാർത്താ സമ്മേളനത്തിൽ ഇത് പറഞ്ഞത്. കേരളത്തിൽ ഭൂരിപക്ഷ ജനവിഭാഗവും ക്രൈസ്തവ ന്യൂനപക്ഷവും തുല്യ ദുഃഖിതരാണെന്നും വർഗീയ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിൻ്റെ ഇരയാണ് ഇരുവിഭാഗവുമെന്നും സുരേന്ദ്രൻ കൂട്ടിച്ചേർത്തു. ഇത് കേട്ടാൽ ആരാണ് ചിരിക്കാത്തത്? രാജ്യം മുഴുവൻ ക്രൈസ്തവർക്കെതിരായി പ്രവർത്തിക്കുകയും ആരാധനാ സ്വാതന്ത്ര്യം നിഷേധിക്കുകയും ചെയ്തിട്ട് ഈ കൊച്ചു കേരളത്തിൽ വന്ന് അവർക്ക് വേണ്ടി മുതലക്കണ്ണീർ ഒലിപ്പിക്കുന്നു. നാണമില്ലല്ലോ സുരേന്ദ്ര, നിങ്ങൾക്ക് 10 വോട്ട് കിട്ടാൻ ഏത് നാറിയ പണിയും ചെയ്യുന്നവരാണല്ലോ നിങ്ങൾ. നിങ്ങൾ മറ്റു സംസ്ഥാനങ്ങളിൽ ക്രൈസ്തവർക്കെതിരെ നിങ്ങളുടെ പാർട്ടിക്കാർ തന്നെ ചെയ്യുന്നത് എന്താണെന്ന് നേരിട്ട് കണ്ടിട്ട് വാ. വിദേശ മിഷണറിമാരെ ചുട്ടുകൊന്നതും എന്തിനേറെ വയോധികനായ പുരോഹിതൻ സ്റ്റാൻസ്വാമി ഇന്നും ജയിലിലാണ്. 2014 മോദി സർക്കാർ വന്നയുടൻ ഡൽഹിയിൽ പള്ളികൾ ആക്രമിക്കപ്പെട്ടു. അന്നുവരെ ഒരു വിഷയവുമില്ലാതിരുന്ന സ്ഥലത്താണ് പള്ളി ആക്രമിക്കപ്പെട്ടതെന്ന് ഓർക്കണം. വേറെ പള്ളികൾക്ക് നേരെയും ആക്രമണമുണ്ടായി. ദിൽഷാദ് ഗാർഡൻ എന്ന സ്ഥലത്ത് ക്രിസ്ത്യൻ പള്ളി കത്തിച്ചു. കിഴക്കൻ ദില്ലിയിൽ 2020 ജനുവരിയിൽ ന്യൂനപക്ഷങ്ങൾക്ക് നേരെ ഉണ്ടായ കലാപം അത്ര പെട്ടെന്ന് മറക്കാൻ കഴിയുമോ സുരേന്ദ്ര? അവസരം കിട്ടിയപ്പോൾ അക്ഷരാർത്ഥത്തിൽ ആയുധവുമായി തെരുവിലിറങ്ങി മനുഷ്യരെ വെടിവെച്ചും കുത്തിയും അടിച്ചും കൊന്നു. ഓടകളിൽ തള്ളിയ സംഭവത്തിന്റെ മുറിവുകൾ ഇനിയും ഉണങ്ങിയിട്ടില്ല. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ RSS ശാഖകൾ ഉള്ളത് കേരളത്തിലാണ്. മറക്കണ്ട, കേരളത്തിന്റെ ദൃഢമായ മതേതര പൊതുബോധം ഒന്നുകൊണ്ട് മാത്രമാണ് RSS-ന്റെയും സംഘപരിവാറിന്റെയും തന്ത്രങ്ങൾ ഇവിടെ വിജയിക്കാതെ പോകുന്നത്. എന്നാൽ ചോദിക്കും, BJP നേതാക്കളെയും പ്രധാനമന്ത്രിയെയും മന്ത്രിമാരെയും ഒക്കെ ക്രൈസ്തവ മിഷണറിമാർ സന്ദർശിക്കുന്നതും അനുഭാവപൂർവ്വം പെരുമാറുന്നതും എന്തിനാണെന്ന്? പല സഭകൾക്കും ബിഷപ്പുമാർക്കും ഒക്കെ പല കാര്യങ്ങളിലും കേന്ദ്ര ഗവൺമെന്റിന്റെ സഹായം വേണം. അതുകൊണ്ട് മാത്രം വിദേശത്ത് നിന്നും വരുന്ന എല്ലാ സാമ്പത്തിക സഹായങ്ങളും നിലവിൽ തന്നെ കേന്ദ്ര സർക്കാർ നിയന്ത്രിച്ചു കഴിഞ്ഞു. മിഷണറി ആദര പ്രവർത്തനങ്ങൾക്ക് വിദേശ രാജ്യങ്ങളിൽ നിന്ന് സംഭാവനകൾ സ്വീകരിക്കാൻ കടുത്ത കേന്ദ്ര നിയമങ്ങളെ മറികടക്കേണ്ടതുണ്ട്. അനാഥാലയങ്ങളും ആദര ശുശ്രൂഷ കേന്ദ്രങ്ങളും പ്രവർത്തനങ്ങളും മുന്നോട്ട് നടത്തിക്കൊണ്ടു പോകാൻ പറ്റാത്ത വിധം കേന്ദ്രം നിയന്ത്രിച്ചു കഴിഞ്ഞു. ഇതൊക്കെ സഭകളുടെ വരുമാനത്തെ ഗൗരവമായി ബാധിക്കുന്ന കാര്യങ്ങളാണ്. KP യോഗന്നാന്റെയും പോൾ ദിനകരന്റെയും സ്ഥാപനങ്ങളിൽ ഉണ്ടായതുപോലെ ഒരു ED റെയ്ഡ് മതി പല സഭകളുടെയും സാമ്പത്തിക അടിത്തറ ഇളക്കാൻ. ഇത് ബിഷപ്പുമാർക്കും സഭാ മേധാവികൾക്കും ഒക്കെ നന്നായി അറിയാം. അതുകൊണ്ട് തന്നെ സഭകൾ കേന്ദ്ര സർക്കാരുമായും BJP പല ഒത്തുതീർപ്പുകളും ധാരണകളും ഉണ്ടാക്കിയെന്നിരിക്കും. അത് അവരുടെ നിലനിൽപ്പിന്റെ പ്രശ്നം കൂടിയാണ്. അമിതമായ മുസ്ലിം വിരോധം പ്രചരിപ്പിച്ച് ക്രിസ്ത്യാനികളെ ഒപ്പം നിർത്തി കേരളത്തിലെ വോട്ട് ബാങ്ക് വിപുലപ്പെടുത്താൻ BJP കേരളത്തിൽ കഠിനമായി പരിശ്രമിക്കുകയാണ്. യാക്കോബായ ഓർത്തഡോക്സ് സഭാ തർക്കത്തിൽ സാക്ഷാൽ ഇന്ത്യൻ പ്രധാനമന്ത്രി തന്നെ നേരിട്ട് ഇടപെടുന്നത് നിസ്സാരമായി കാണേണ്ട. അമിത്ഷാ കഴിഞ്ഞ തവണ കൊച്ചിയിൽ വന്നപ്പോൾ പല സഭാ മേധാവികളെയും ക്ഷണിച്ച് ചർച്ചകൾ നടത്തിയിരുന്നു. കൂടുതൽ ചർച്ചകൾക്കായി വിവിധ സഭാ നേതാക്കളെ കാണാൻ അമിത്ഷാ ഫെബ്രുവരിയിൽ കേരളത്തിൽ വീണ്ടും എത്തുന്നുണ്ട്. കേരളത്തിലെ 40-50 മണ്ഡലങ്ങളിൽ BJP ഉറച്ച വോട്ട് ബാങ്കുണ്ട്. എല്ലാ ഇലക്ഷനുകളിലും 15 മുതൽ 18% വോട്ട് നേടാൻ BJP കഴിയുന്നുണ്ട്. ക്രിസ്ത്യൻ വോട്ടുകൾ കൂടി ലഭിച്ചാൽ കേരളത്തിൽ നിർണായക മാറ്റമുണ്ടാക്കാൻ BJP കഴിയുമെന്ന ആത്മവിശ്വാസം അവർക്കുണ്ട്. 72 സീറ്റ് നേടാൻ ബാക്കി വേണ്ടി വരുന്നത് കോൺഗ്രസിൽ നിന്നും കേരള കോൺഗ്രസിൽ നിന്നും ഇടത് പാർട്ടികളിൽ നിന്ന് പോലും അസംതൃപ്തരെ പിടിച്ചും കോടികൾ നൽകി ചാടിച്ചും ED റെയ്ഡ് അന്വേഷണം എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിച്ച് മറുകണ്ടത്തിലെത്തിക്കാനും BJP കഴിയും. പല സംസ്ഥാനങ്ങളിലും 20-30 MLA-മാരെയാണ് BJP ഒറ്റയടിക്ക് മറുകണ്ടം ചാടിക്കുന്നത്. ലവ് ജിഹാദിന്റെ പേര് പറഞ്ഞ് മുസ്ലിം വിരോധം ക്രിസ്ത്യാനികൾക്കിടയിൽ പടർത്താൻ BJP ആവത് ശ്രമിക്കുന്നുണ്ട്. എങ്ങനെയും ക്രൈസ്തവരുടെ ഇടയിൽ സ്വാധീനം ഉറപ്പിക്കുക എന്നത് മാത്രമാണ് അവരുടെ ലക്ഷ്യം. ഇത് തിരിച്ചറിഞ്ഞ് അവരുടെ ചാക്കിൽ വീഴാതിരിക്കുക. സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട.